Hi children, this is 5th standard maths class. Today we are going to discuss about measuring angles. So here to measure angles, you need to study about the protractor. Okay, nammal angles measure cheynadum adu pole construct cheyina use cheynanda ee oru protractor aanu ningalku familiar aanu ee oru protractor nu kurichu alle. Yes, it has a center 90 degree angle um taalatha baseline um koodi meet cheyina oru point aanu adinte center nu parayna. Okay, baseline aanu taalatha baseline. Then here it meets the baseline and it makes a center of the protractor, and this protractor has two scale, an inner scale and an outer scale. Idinde measurement 0 to 180 degree variyana parayna. Appam innada ee oru right side ningalku kaanam 0 to 180 nu parayunnathu inner scale um left nu 0 to 180 nu parayunnathu adinde outer scale um aanu. Idinde basis laana measurement cheynathu. Okay, now let us start. Look at the first question. Angle UST. Here you want to measure this angle. ഈ angle നിങ്ങൾ എങ്ങനെ measure ചെയ്യുന്നത്? Here you want to keep the center of the angle on the vertex of the angle. ഇതിന്റെ vertex ഏതാണ്? S ആണ് അല്ലേ? അതിന്റെ ആ S ന്റെ അവിടെ എന്ത് ചെയ്യണം? ഈ ഒരു protractor നിങ്ങൾ place ചെയ്യണം. You want to place the center of the protractor on the point S. Then എവിടെയൊക്കെ നമ്മൾ measure ചെയ്യേണ്ടി വരിക? എവിടെയൊക്കെ നമ്മൾ measure ചെയ്യണം? ഇവിടേക്കാണോ ഇവിടേക്കാണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ബേസ് ലൈൻ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക. യു എസ് എന്ന് പറഞ്ഞ ബേസ് ലൈൻ ഇവിടേക്കാണ് നിൽക്കുന്നത്. ആംഗിളിൻ്റെ ആം ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊട്രാക്ടറിൻ്റെ ബേസ് ലൈൻ എന്ന് പറയുമ്പോൾ എവിടെ മെഷർ ചെയ്യണം? ഈ ഒരു ഔട്ടർ സ്കെയിലാണ് നിങ്ങൾ മെഷർ ചെയ്യേണ്ടത്. ഓൾവേസ് റിമെമ്പർ യു വോണ്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. ഒരിക്കലും 180 നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. അതപ്പോൾ ഈസി ആയിരിക്കും നിങ്ങൾക്ക് സീറോ എന്നാണെന്ന് മനസ്സിലാക്കാൻ. സോ സീറോ എന്ന് നോക്കുക. അപ്പോൾ എവിടെയാണ് ഈ ലൈൻ വന്ന് നിൽക്കുന്നത്? ഏത് ആംഗിളിൻ്റെ മെഷറിലാണ് ആ ഒരു ആംഗിൾ വന്ന് നിൽക്കുന്നത് നോക്കുക. 0, 10, 20, then 90, 100, 120, 130. 130 കഴിഞ്ഞ് 5 യൂണിറ്റ്സിലാണ് ഈ ഒരു ലൈൻ ആം ഓഫ് ദ ആംഗിൾ വന്നത്. സോ ദിസ് മീൻസ് ദാറ്റ് 135 ഡിഗ്രി ഇസ് ദ ആംഗിൾ. ദ റിക്വയർഡ് മെഷറേഴ്സ് 135 ഡിഗ്രി. ഓക്കെ, നേരെ എവിടേക്കാണ് അതിൻ്റെ ആം ഓഫ് ദ ആംഗിൾ വരുന്നത് വെച്ചാൽ അവിടെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. എ ബി സി, വാട്ട് ഇസ് ദിസ്? ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? For this, you want to keep the center of the protractor on the vertex of the angle. Angle B ന് നമ്മൾ എന്ത് ചെയ്യാം? ഇതുപോലെ വെക്കാം. ബേസ് ലൈൻ കൃത്യം വരയ്ക്കണം. അപ്പം നോക്കുക, ഇവിടേക്കാണ് നമ്മളുടെ ആം ഓഫ് ദ ആംഗിൾ നിൽക്കുന്നത്. ഈ ഭാഗത്തേക്കല്ല, ഇതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കല്ല, റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ സോ ഹിയർ യു വോണ്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. ഇവിടുത്തെ സീറോ എന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നർ സ്കെയിലാണ് വരുന്നത്. ദാറ്റ് ഇസ് 0, 1, 2, 3 എക്സെട്ര. 70, 80, 90 എന്ന് പറഞ്ഞ കൃത്യം ആംഗിളിൽ വരുന്നു. ദിസ് മീൻസ് ദാറ്റ് ദ ആംഗിൾ എ ബി സി ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ യു എസ് ടി എത്രയാണ്? ആംഗിൾ യു എസ് ടി ഇസ് ഈക്വൽ ടു 135 ഡിഗ്രി, ആൻഡ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇങ്ങനെയാണ് ഏതൊരു ആംഗിൾ തന്നാലും മെഷർ ചെയ്യുന്ന മാനർ. This is clear. Next one is, we are going to discuss about constructing an angle. How will you construct an angle? Angle BAC with 70 degree. 70 degree ഉള്ള ഒരു ആംഗിൾ നിങ്ങൾ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് കൺസ്ട്രക്ട് ചെയ്യാം. ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ എ റേ ലൈക്ക് ദിസ്, റേ എ ബി. ഹിയർ യു നോ ദാറ്റ് എ മീൻസ് ഇറ്റ് ഇസ് ദ വെർട്ടെക്സ് ഓഫ് ദ ആംഗിൾ. മിഡിലിൽ വരുന്ന ആളാണ് വെർട്ടെക്സ്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? എ മാർക്ക് ചെയ്തു. എന്ത് ചെയ്യണം? യു വോണ്ട് ടു കീപ് ദ സെൻറ്റർ ഓഫ് ദ പ്രൊട്രാക്ടർ ഓൺ എ. വെർട്ടെക്സ് എവിടെയാണോ അവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് ബേസ് ലൈൻ നോക്കുക, ബേസ് ലൈൻ കൃത്യം വെക്കുക. എന്നിട്ട് നോക്കേണ്ടത് 70 ഡിഗ്രി വരേണ്ടത് എവിടെയാണ്. അപ്പം നമ്മളുടെ ആം ഓഫ് ദ ആംഗിൾ ഇവിടേക്ക് ആയതുകൊണ്ട് 0 മുതൽ ഇന്നർ സ്കെയിൽ നോക്കുക, ആൻഡ് ഇറ്റ് റീച്ചസ് ഹിയർ. ദിസ് ഈസ് ദ പോയിന്റ്. 70 ഡിഗ്രി വരുന്ന മെഷർ ഇവിടെയാണ്. നൗ യു വോണ്ട് ടു ജോയിൻ ദസ് like this, and this makes the angle BAC. angle BAC or CAB, ഏത് തന്നെയായാലും ആംഗിളിൻ്റെ മെഷർ എത്രയാണ്? ഇറ്റ് ഈസ് 70 ഡിഗ്രി. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ലുക്ക് അറ്റ് ഹിയർ. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് എ എന്നാണ് ഇവിടെ എ സെൻ്ററാക്കി വെച്ചത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ അങ്ങനെയാണ് ഇവിടെ എ വെച്ചുകൂടെ എന്നുള്ളത്? ഇവിടെ നിന്നുള്ള മെഷർ എങ്ങനെയാണെന്നുള്ളത് ലുക്ക് അറ്റ് ഹിയർ. ഹിയർ ഐ കീപ് എ ഹാസ് ഹിയർ, ആൻഡ് എ ബി എന്ന് പറയുന്ന റേ നേരെ തിരിച്ചു വെച്ചു. അപ്പം ഇവിടെ എ വരുമ്പോൾ എങ്ങോട്ടായിരിക്കും നമ്മുടെ ആംഗിൾ പോകുന്നുണ്ടാവുക? ഫോർ ദസ് യു വോണ്ട് ടു കീപ് ദ സെൻറ്റർ ഓഫ് ദ പ്രൊട്രാക്ടർ ഓൺ എ. എയിൽ വെക്കുക, പ്ലേസ് ഇറ്റ് ഓൺ എ.
സ്ട്രേറ്റ് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടേക്കാണ് നമ്മളുടെ എന്ത് വരുന്നത്, ആം ഓഫ് ദ ആംഗിൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക? അല്ല, യു വോണ്ട് ടു സ്റ്റാർട്ട് ഫ്രം ഹിയർ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സീറോന്ന്. അപ്പോൾ നേരെ വെച്ചിട്ട് എവിടെയാണ് 70 വരുന്നത് നോക്കുക. ഇറ്റ് റീച്ചസ് ഹിയർ, ദിസ് ഇസ് ദ ആംഗിൾ 70 degree. നൗ യു വോണ്ട് ടു ജോയിൻ ദിസ്. This is the required angle. Angle 70 degree. കണ്ടോ ഏത് രീതിയിൽ നിങ്ങൾക്ക് മെഷർ ചെയ്യും, ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും മെഷർമെൻ്റ് ഒക്കെ സെയിം ആണ്. ദിസ് ഇസ് ക്ലിയർ? സോ യു വോണ്ട് ടു സ്റ്റഡി ദിസ് വേ ഓഫ് കൺസ്ട്രക്ടിങ് ആംഗിൾ. ഏത് ആംഗിൾ തന്നാലും കൺസ്ട്രക്ട് ചെയ്യാൻ രീതി നിങ്ങൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ആംഗിൾ പി ആർ ടി ഇസ് ഈക്വൽ ടു 145 degree. ഹൗ വിൽ യു മാർക്ക് 145 degree? ഹിയർ ഹൈ ഡ്രോൺ ആൻഡ് റേ ആർ ടി. ആർ ടി എന്ന് പറഞ്ഞിട്ട് റേ വരച്ചു. എന്നിട്ട് ഇതിൽ വെർട്ടെക്സ് ഓഫ് ദ ആംഗിൾ എന്ന് പറയുന്ന ആർ ആണ്. സോ യു വോണ്ട് ടു കീപ് ദ സെൻറ്റർ ഓഫ് ദ പ്രൊട്രാക്ടർ ഓൺ ആർ ആൻഡ് take the measure 145 degree. Here the arm of the angle is towards right. But right like ayidonde inner scale varunu indre evidana 0 nu start cheyidu 145 varunada nere ibidiyanu varunu nere tirinu ibda vannu nikkunu indre 140 kaniye 5 units then you want to mark that 145 degree. Okay, mark cheyidu ningal endeya join cheya. This is the angle. So, ഏതാണ് പി ആർ ടി? ആംഗിൾ 145 degree. ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ യു വോണ്ട് ടു സ്റ്റഡി ദസ്. ഇങ്ങനെ ഡിഫറെൻറ്റ് മെഷേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്കുണ്ട്. ആദ്യം നിങ്ങൾ ഈ പ്രോബ്ലംസുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഐ ഗിവ് യു ദ ആക്ടിവിറ്റി. ടേക്ക് പേജ് നമ്പർ 102, എക്സസൈസ് 5.4. ഹിയർ യു ക്യാൻ ഡു ദ പ്രോബ്ലംസ് ഇൻ യുർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് വൺ മോർ ദേ ഇൻ പേജ് നമ്പർ 104, എക്സസൈസ് 5.5. ട്രൈ ടു സോൾവ് ദസ്. ഓക്കെ, സോ താങ്ക് യു ചിൽഡ്രൻ.